السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآناً عربياً غير ذي إبج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب الشخ لي صدري ويسر لي أمري الْعُقْدَةَ عقدة من لساني يفقه قولي أيها الطلاب والطالبات أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من سلسلة دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر طريق. قرآن بارتنتنا للبوري لكيل نرى دروس اللغة العربية باتنا بارمبري لكي نقول كي ورجال هاردمايا

പറയാം നമ്മൾ കൗണ്ട് എന്നാണ് പറയേണ്ടത് ശേഷം എഴുപത്തി മൂന്നാമത്തെ എന്ന് പറയണ്ടേ ഓറിജിനൽ കൗണ്ടിങ് പറയുമ്പം ആദ്യം ചില്ലറ് പറയണം പിന്നെ ബാഴൽമിആ എന്ന് പറയാം നൂറ് കഴിഞ്ഞിട്ട് നൂറ് കഴിഞ്ഞിട്ട് മൂന്നു എഴുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജ് എന്നാണ് പറയുന്നത് അപ്പോഴത്തി മൂന്ന് ഓക്കെ നിങ്ങൾക്ക് നോട്ട്സ് നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ പറയേണ്ടി വരുന്നില്ല എങ്കിലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിലെ കാര്യമായി പറയുന്നത് ദുർബലാക്ഷരം അടങ്ങിയ ക്രിയകളാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് കുറാനിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പ്രശ്നം വരുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ടെക്നിക്കൽ പേരുകൾ പറയും പേരുകളിലല്ല പ്രധാനം പേരുകളല്ല പ്രധാനം മറിച്ച് പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം പ്രത്യേകിച്ച് അണ്ടർസ്റ്റാൻഡ് കുറാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ നോളജാണ് ഔപചാരികമായ നോളജാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലൂടെ പഠിക്കുന്നത് പക്ഷേ അത് എന്താണ് ബൈ യൂസേജിലൂടെ നമ്മൾ നേടിയെടുക്കുക എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ വായനയിലൂടെയും പറയുന്നതിലൂടെയും പഠനത്തിലൂടെയും സംഭാഷണത്തിലൂടെ ആയിരുന്നാലും നമ്മൾ ബൈ യൂസേജ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ടെക്നിക്കൽ സൈഡല്ല നോക്കുന്നത് ഗ്രാമറിൻ്റെ ടെക്നിക്കൽ സാങ്കേതിക വശങ്ങളല്ല നോക്കുന്നത് മറിച്ച് എന്താണ് പ്രാക്ടിക്കലി എന്താണ് വരേണ്ടത് ഇതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ടെക്നിക്കൽ പേര് പറയുന്നുണ്ട് അപ്പോൾ ടെക്നിക്കൽ പേര് പഠിക്കണോ എന്ന് ചോദിച്ചാൽ പഠിച്ചാൽ കൊള്ളാം അത് മനസ്സിലാകുന്നവരെ അത് പഠിക്കാവൂ നമ്മളിപ്പം എല്ലാവരും ഒരേ റേഞ്ചിലല്ല ഉള്ളത് വേറെ ആൾ കുറച്ച് ആൾക്കാർ നേരത്തെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും അവർക്ക് അത് പഠിക്കാൻ പറ്റും അതല്ല ജസ്റ്റ് ഫ്രഷേഴ്സ് ആണെങ്കിൽ ടെക്നിക്കൽ പേര് എന്തായിരുന്നാലും നേരെങ്കിലും പഠിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് പറഞ്ഞാൽ അതിന്റെ പേരൊന്നും പറയായിരുന്നത് ദുർബലാശം തുടക്കത്തിൽ വന്നത് മദ്യത്തിൽ വന്നത് അവസാനത്തിൽ വന്നത് തീർന്ന വിഷയം പിന്നെ മുഴത്തല്ലുൽ അവൽ മുഴത്തല്ലു സാനി മുഴത്തല്ലുൽ ഫാ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു ടെക്നിക്കൽ രീതിയിലാണ് പറയുന്നത് ഞാനത് പറഞ്ഞു തരാം സംഭവം അപ്പോൾ അത് ഏത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലി നമുക്ക് അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് നോക്കുന്ന പേര് ഒന്നും ചോദിക്കില്ല ടെക്നിക്കലി അല്ല ചോദിക്കുന്നത് പ്രാക്ടിക്കലി ഈ വാക്ക് എങ്ങനെ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ മറ്റ് ഫോം എന്താണ് എന്നായിരിക്കും ചോദിക്കുക മറ്റ് ഫോംന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഒരു ഘടന വരും ആ ഫോം എന്തായിരിക്കും ഇതാണ് ചോദിക്കുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് കുറഞ്ഞാൽ വരുന്ന ഏകദേശം ആദ്യ ശൈലിയിൽ തന്നെയായിരിക്കും കമ്മ്യൂണിക്കേറ്റിവറേബിക്കിലും വരുന്നത് ഇത് ഇതിൻ്റേതായ ലെവലിൽ വരും എന്ന് മാത്രം പേരോ അല്ലെങ്കിൽ അത് എങ്ങനെ വന്നു എന്നതല്ല ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ അത് എങ്ങനെ വന്നു എന്നൊക്കെ ചിലത് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേണ്ടത് മൂന്ന് അക്ഷരങ്ങളുള്ളവ എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പുസ്തകം തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഉടൻ്റെ സിലബസ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ സാങ്കേതിക വശം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇത് മലയാളത്തിനെ അറബീകരിച്ചാൽ അതായി അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിനെ നമ്മൾ മൂന്നക്ഷരങ്ങൾ മൂന്നടിസ്ഥാന അക്ഷരങ്ങൾ ഉള്ളവ എന്ന് പറഞ്ഞാൽ ഇതിന് ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് റാഡിക്കൽസ് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബേസിക് ലെറ്റേഴ്സ് ബേസിക് ലെറ്റേഴ്സ് അതിന് റാഡിക്കൽസ് എന്നാണ് അതായത് നമ്മൾ അടിസ്ഥാന അക്ഷരം ഈ അടിസ്ഥാന അക്ഷരത്തെ നമ്മൾ ഒരു പേര് കൊടുക്കുന്നു പേര് കൊടുക്കുമ്പോൾ അറബി ഗ്രാമറിൽ സ്വീകരിച്ചിരിക്കുന്നത് ഫല എന്ന ക്രിയയാണ് അടിസ്ഥാന രൂപമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഫത്തഹയിലേക്കാണ് പോകുന്നത് കാരണം ഫയൽ കൊണ്ട് എല്ലാവരും കളിച്ച് 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 അത് കുളമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഫത്തഹയിലേക്ക് പോയിട്ടാണ് ഞാൻ മിക്കവാറും പറഞ്ഞു തന്നിട്ടുള്ളത് പുതിയ സിലബസിലൊക്കെ ഫത്തഹയ്ക്കാണ് ഫോക്കസ് കൂടുക നേരത്തെയുള്ള സിലബസ് നമ്മൾ ഫത്തഹ പറയുന്നെങ്കിലും ഫയൽ ആദ്യം കിളപ്പുണ്ട് ഇനി അത് മാറ്റിയിട്ട് ഫത്തഹ തന്നെ ആദ്യം എടുക്കും നമ്മൾ അണ്ടർസ്റ്റാൻഡ് കുറയുന്നത് പക്ഷേ ഇവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഫയൽ എടുത്തിരിക്കുന്നു അപ്പോൾ ഫയൽ എടുക്കുന്നതുകൊണ്ട് ഫീല് എന്ന ഒരു ഘടനയിലേക്ക് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടും എളുപ്പമാണ് അപ്പോൾ അറബി ഭാഷ സംസാരിക്കുമ്പോൾ അറബി ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗ്രാമറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ക്രിയ എടുത്താൽ അതിൻ്റെ ഒന്നാമത്തെ അക്ഷരത്തെ ഫാ ഉൽ ഫിയൽ എന്നാണ് പറയുക ക്രിയയുടെ ഫാഡ് സ്ഥാനത്തുള്ളത് ഫാല് എന്നാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ക്രിയയുടെ ഫാൻ്റെ സ്ഥാനത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരം മൂന്നടിസ്ഥാന അക്ഷരമുള്ളതിൽ ഒന്നാമത്തെ അക്ഷരമാണ് ഫിൻ്റെ സ്ഥാനത്തുള്ള അക്ഷരം മധ്യത്തുള്ള അക്ഷരത്തിന് എന്ത് പേര് പറയും അയിനിന്റെ സ്ഥാനത്തുള്ള അക്ഷരം അലയുടെ അയനിന്റെ സ്ഥാനത്തുള്ള അക്ഷരം അപ്പം അങ്ങനെയാണ് ഗ്രാമറിൽ എല്ലാം പറയുന്നത് അങ്ങനെയാണ് പറയും മൂന്നാമത്തെ അക്ഷരത്തെ അഥവാ മൂന്നക്ഷരങ്ങൾ മാത്രമുള്ളതിൽ മൂന്നാമത്തെ അക്ഷരത്തെ പറയുന്നത് അടിസ്ഥാന അക്ഷരങ്ങളിൽ മൂന്നാമത്തെ അക്ഷരത്തെ പറയുന്നത് ലാമുൽ ഫേഡ് എന്ന് പറയും ക്രിയയുടെ ലാബിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് പിന്നീട് പറയുന്നത് ദുർബലാക്ഷരം ഒന്നാമത് വന്നതിന് ഒരു പേരുണ്ട് നമ്മൾ പറയുന്നത് ദുർബലാക്ഷരം മാദ്യം അഥവാ വജ്യത വാജത പോലുള്ള ക്രിയകൾ തീർന്ന സംഭവം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇനി പേര് അറിഞ്ഞിരിക്കണം എന്നുള്ളവർക്ക് പേര് വിളിച്ചേക്കാം അതിന് അല്ല ഈ ദുർബലാക്ഷരം ഉള്ളതിനെ മൊത്തത്തിൽ പറയുന്നത് മൊഴത്തല് എന്ന് പറയും മൊഴത്തല് എന്ന് പറയും ഓഫ് ദ ത്രീ റാഡിക്കൽ ഇവിടെ വാവു യാന്ന് എന്തുകൊണ്ട് പറഞ്ഞു അലിഫ് പറയാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അലിഫ് മാറി വരുന്നതാണ് അപ്പൊ നമ്മൾ അലിഫെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് ദുർബലാക്ഷരം അലിഫ് വാവു ഇവയാണ് ദുർബലാക്ഷരം എന്ന് പക്ഷെ യഥാർത്ഥത്തിൽ അലിഫ് എന്താണ് അലിഫ് ഒരു അക്ഷരമല്ല ആണോ അലിഫ് ഒരു വവ്വലാണ് അടിസ്ഥാന അക്ഷരമല്ല കൺസോണൻ്റ് അല്ല വവ്വലാണ് അപ്പം നമ്മൾ മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫ അ ല ആണെങ്കിൽ അതിന് അടിസ്ഥാനാക്ഷരമായിരിക്കണം അലിഫ് അടിസ്ഥാന അടിസ്ഥാനാക്ഷരമാകാൻ പറ്റില്ല അപ്പോൾ വാവോ അടിസ്ഥാന അക്ഷരമായിട്ട് വരിക അപ്പോൾ എന്തായിരുന്നാലും മൂന്ന് അടിസ്ഥാന അടിസ്ഥാനാശയങ്ങളിൽ ഒന്ന് ദുർബലാശ്രയം ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മല്ല് എന്ന് പറയും അൽ മൊഴു ദുർബലാക്ഷം അടങ്ങിയ ക്രിയ നമുക്ക് തൽക്കാലം സൗകര്യത്തിനു വേണ്ടി അലിഫ് ബാബു യാൾ തന്നെ എടുക്കാം അലിഫ് ബാബുയാ തന്നെ എടുക്കാം ഇനി ദുർബലാക്ഷം തുടക്കത്തിൽ വന്നതിന് ഒരു പേര് പറയും അതിന് മിസാൽ എന്നാണ് പേര് ിൽ ഫാ എന്താ പറയുക ഒരുപാട് സംഗതിയിലേക്ക് പോയാൽ നമ്മൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഞാൻ ഇരുപത്തിനാലാത്ത പാഠം വിട്ടു കഴിഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായില്ലേ നമ്മൾ എല്ലാ അക്കങ്ങളും കൂടി ഒരു പാഠത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഭാരമാണ് നമുക്ക് തോന്നും അങ്ങനെയുള്ള സംഭവം അപ്പം അതുകൊണ്ട് ദുർബലാക്ഷം തുടക്കത്തിൽ വന്നതിന് മിസാൽ എന്ന് പേര് പറയും അതേപോലെ ദുർബലാക്ഷം മധ്യത്തിൽ വന്നതിന് അജ്വഫ് എന്ന് പറയും മിസാൽ എന്ന് പറഞ്ഞാൽ വജുത ബാഴുത പോലുള്ളതിന് മിസാൽ എന്ന് പറയും ദുർബലാക്ഷം മധ്യത്തിൽ വന്നതാണെങ്കിൽ അജ്വഫ് ഉള്ള് പൊള്ളയായത് എന്നാണ് ഉള്ള് പൊള്ളയായത് എന്നാണ് അജിവഫ് എന്ന് പറഞ്ഞാൽ വയർ ഉള് അല്ലെങ്കിൽ ഉൾഭാഗം അല്ലെങ്കിൽ വയറ് എന്നർഥത്തിൽ ജോഫ് പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളു ഉള്ളുകൊള്ള എന്ന് പറഞ്ഞാൽ അജുവഫ് എന്ന് പറഞ്ഞാൽ മധ്യത്ത് ദുർബലാശം ഉള്ളവ പിന്നെ അവസാനം ദുർബലാശയമുള്ളത് നാക്സ് എന്നും പറയും നാക്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ അർത്ഥം കുറയാൻ കാരണം ചില സന്ദർഭത്തിൽ ദുർബലാശയം അവസാനം വന്നത് ചില സന്ദർഭത്തിൽ എൻ്റെയും ദുർബലാക്ഷം പോകും അങ്ങനെയുള്ളത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു അതിന് ദുർബലാശ്രമം അവസാനത്തുള്ളതിന് പറയും പിന്നെ രണ്ട് ദുർബലാശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ലഫീഫ് എന്ന് പറയും ലഫീഫ് രണ്ട് ദുർബലാശ്രമം വന്നതിന് വേറെയും പേരുകളുണ്ട് അത് എന്തായാലും ഇവിടെ നമ്മൾ പറയാത്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ ഉള്ളത് തസുഹേർ എന്ന് പറയും ചെറുതാക്കൽ ഡിമിനിറ്റീവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കൽ ചെറുതാക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സുഹേർ ഉബൈദിനെടുത്താൽ മതി ഉബൈദ് അല്ലെങ്കിൽ ഹുസൈൻ ഒക്കെ നോക്കുക ഹുസൈൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉബൈദ് ഉബൈദ് എന്ന് പറഞ്ഞാൽ ദാസൻ ഉബൈദ് എന്ന് പറഞ്ഞാലോ കുഞ്ഞുദാസൻ കുഞ്ഞുദാസൻ നമ്മൾ കുഞ്ഞാമ്മ എന്നൊക്കെ പറയുണ്ട് അതേപോലത്തെ കുഞ്ഞുദാസൻ അത് വേറെ രീതി പറഞ്ഞാൽ എളിയദാസൻ പറഞ്ഞാൽ അള്ളാവിന്റെ എളിയദാസൻ അപ്പം അങ്ങനെ ഒരു ഫോം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അക്ബർ പഠിച്ചു കെബീറിനെ അക്ബർ പഠിച്ചു കെബീർ എന്ന് പറഞ്ഞാൽ വരുത് അക്ബർ അക്ബർ എന്താ ഏറ്റവും വലുത് സൂപ്പർ ലേറ്റീവ് അപ്പോൾ സൂപ്പർ ലേറ്റീവിന്റെ നേരെ വിപരീതം വന്നാൽ എന്തായിരിക്കും വരിക തസഹാണ് വരിക ചെറുതാക്കൻ അപ്പോൾ നെഹ്റ് എന്ന് പറഞ്ഞാൽ നദി നുഹൈർ എന്ന് പറഞ്ഞാൽ ചെറിയ നദി കുഞ്ഞരുവി നെഹ്റു പുഷ്പം അബദ്ദാസൻബൈദ് കുഞ്ഞുദാസൻ ഹസൻ നല്ലവൻ ഹുസൈൻ കുഞ്ഞു നല്ലവൻ ഓക്കെ അങ്ങനെയാണ് വാക്കുകൾ വന്നത് ഇത്ര മനോഹരമാണ് ആ വാക്കുകൾ നമ്മൾ കേട്ടാൽ എന്തേ അല്ലേ എല്ലാത്തിനും നമ്മൾ പഠിക്കുന്ന പറയുന്ന പല മിക്കവാറും സംഗതികൾക്കെല്ലാം അറബിയിൽ എന്തുണ്ട് ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴാണ് അറബി ഭാഷയിലെ ഇറ്റ്സ് എ ഫാസ്റ്റിക് ലാംഗ്വേജ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതേപോലെ വലതിന് വലതിന് എന്ന് പറയാം വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ഉലൈദ് ചെറിയ ആൺകുട്ടി എല്ലാത്തിനെയും നമ്മാക്കുകയും ഇതാണ് അതിന്റെ സിസ്റ്റം ആക്കുന്നതിന് ചെറുതിന് ചെറുതാക്കുന്നതിന് ഇതാണ് സിസ്റ്റം നമ്മാക്കിയിട്ട് അപ്പൊ അത് മൂന്നക്ഷരമുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ മൂന്നക്ഷരമുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അധിക അക്ഷരങ്ങളും അധിക പദങ്ങളും മൂന്നക്ഷരങ്ങളുള്ളവയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലാംഗ്വേജ് പോകുന്നത് നമുക്ക് മനസ്സിലായി റഫർ എന്നാണ് ഇസ്തഖറ വരെ വന്നത് നസലയെ ഒന്നും എന്താ നസല നസല അൻസല ഇപ്പം ജക്കറയിൽ ഒരുപാട് ആ ജക്കറക്കറ തറ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സംഗതി മൂന്നാമത് ഹാഹുവ ഹാഹുവ എന്ന് പറഞ്ഞാൽ അതൊരു എസ്ക്ലമേറ്ററി യൂസേജാണ് ഹാഹുവദ എസ്ക്ലമേറ്ററി യൂസേജ് ഓ അവൻ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓ ഓനിവിടെ ഉണ്ടല്ലോ ആളിവിടെ ഉണ്ടല്ലോ എന്നർത്ഥം അപ്പോൾ ഹുവ എന്ന് പറയുന്നപ്പോൾ എന്തായി ആ പ്രോണോൺ ശ്രദ്ധിക്കുക ഹുവ ഹുവെങ്കിൽ അവൻ അവൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞത് ആണ് ജ എന്ന് പറയുന്നത് ഹാദ എന്ന് പറഞ്ഞാൽ ഈ ഹാദ എന്ന് പറഞ്ഞതാണ് ഹാദയിലെ ഹായും ജായുമാണ് ഇവിടെ ഉള്ളത് ഹാദ എന്ന് പറഞ്ഞ അതിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ പോകണ്ട എന്തായാലും എന്നതാണ് ഇത് എന്നതിനെ സൂചിപ്പിക്കുന്നത് അപ്പം എന്നത് എന്തായിരിക്കും മസ്കുലിനായിരിക്കും ആ ടെ സ്ഥാനത്ത് വരുന്നത് ദായാണെ ദായ്ക്ക് പകരം സ്ത്രീരംഗമാക്കിയാള് ധി എന്നാണ് വരിക അപ്പം എന്ന് പറഞ്ഞാൽ പെണ്ണാണെങ്കിൽ എന്തു പറയും അവളവിടെ ഉണ്ടല്ലോ പിന്നെ അതിൽ അനയാണ് വരുന്നതെങ്കിൽ അതെല്ലാം കൂടെ ചേർത്താ പറയാ അനയാണ് വരുന്നതെങ്കിൽ ഹാന ദ അപ്പം ഹാദ എഴുന്നതുപോലെ ഹായ്ക്ക് ശേഷം അലിഫില്ലാതെയാണ് എഴുതുന്നത് പിന്നെ ഒരു വാക്ക് ഒരു പ്രയോഗം ഇതിൽ പഠിക്കുന്നത് യജിബു എന്ന പ്രയോജനം യജിബു യജിബു എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കാന അതേപോലെ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ യുംകിൻ യും കിൻ പഠിച്ചായിരുന്നു നമ്മൾ യുംകിൻ യുംകിൻ യും ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞത് അപ്പൊ യുംകിൻ വരുമ്പോ നമ്മൾ അതിൻ്റെ പിന്നെ അതിൻ്റെ ആ യുംകിൻ എന്ന് പറഞ്ഞാൽ അവന് സാധ്യമാകുമെന്നാണല്ലോ പിന്നെ അവൻ എന്നത് പിന്നെ നമ്മൾ എടുക്കുന്നില്ല അതിനെ എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല അതേപോലെ ഒരു വാക്കാണ് യജിബു എന്ന വാക്ക് അത് വജബയിൽ നിന്നും വന്നതാണ് യഥാർത്ഥം കാനയിൽ നിന്നും വന്നതാണ് യക്കൂനു അല്ലാതെ അംഖന യുഖിനു എന്ന് വന്നതാണ് അതേപോലെ വജബയിൽ നിന്നും വന്നതാണ് യജിബു വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി എന്നാണ് വജബ വാജിബ് നിർബന്ധമായത് എന്ന് പറഞ്ഞാൽ ഫറദിൻ്റെ താഴെയുള്ളതാണ് അത് കർമ്മശാസ്ത്രത്തിലാണ് ഫറിൻ്റെ താഴെയുള്ളതാണ് വാജിബ് എന്ന് പറയുന്നത് ഇവിടെ വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി അജബ് നിർബന്ധ യജിബു നിർബന്ധമാകും പിന്നെ യജിബു എന്നതൊരു പ്രയോഗമായി മാറുകയാണ് പിന്നീട് എന്തു ചെയ്യുന്നില്ല അതിനെ വേറെ ഒരു ജെൻഡറിലേക്കോ നമ്പറിലേക്കോ ഒന്നും മാറ്റുന്നില്ല അപ്പോൾ യജിബു അലൈന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യജിബു അലൈന ഈസ് ഇന്നവിറ്റബിൾ ഫോർ അസ് ഓർ ഇറ്റ് ഈസ് കമ്പൾസറി ഫോർ അസ് എന്ന അർത്ഥത്തിലാണ് എജിബ് അലൈനൽ ഖുർആൻ മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ് എജിബ് ആലൈന അഫ്ഹമൽ ഖുർആൻ അപ്പോൾ അവിടെ അലൈനായതും എജിബ് അതിൽ വേറെ ഒന്നിലേക്കും പിന്നെ എന്ത് ചെയ്യുന്നില്ല മാറ്റുന്നില്ല യജിബ് എന്നുള്ള വാക്ക് തന്നെയാണ് എപ്പോഴും വലിയ അതേപോലെ എജിബു അലൈന എന്ന് പറഞ്ഞതുപോലെ തന്നെ എജിബു അലൈക്ക എന്നും പറഞ്ഞു മാറ്റമില്ല അപ്പോൾ രണ്ട് വ്യത്യാസം തോന്നുന്നു ഒന്ന് എജിബു അല അലൈക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് പേഴ്സൺ ആണ് മുന്നിൽ നിൽക്കുന്ന ആളോടാണെന്ന് പറയുന്നത് എജിബ് അലൈന എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിയുമാണ് സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ അപ്പോൾ എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല അലൈക്ക എന്ന് പറഞ്ഞപ്പോൾ ഏകവചനമാണ് അലൈന എന്ന് പറഞ്ഞപ്പോൾ ബഹുവചനമാണ് അവിടെയും വ്യത്യാസമില്ല യജിബു അലൈക എന്ന് പറഞ്ഞപ്പോൾ ഏകവചനമാണ് സംസാരിക്കുന്ന ആളാണ് അപ്പോഴും വ്യത്യാസമില്ല അപ്പോൾ അതിന് യജിബു എന്നുള്ള എപ്പോഴും യജിബു എന്നാണ് ആ യൂസേജിൽ വരിക ആ യൂസേജിൽ അങ്ങനെയാണ് വരിക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ യജിബുവിന് പകരം ല എജിബു ല എജിബു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ അസ് ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ഓർ നീഡ് നോട്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല അതേപോലെ നമ്മൾ സുജൂദ് നസൂൽ എന്നൊക്കെ ഉള്ള ക്രിയാധാതുക്കൾ പഠിച്ചു അതേപോലെ മറ്റൊരു തരം ക്രിയാധാതുവാണ് ഇപ്പൊ ജഹാബ് പോലെയുള്ള ക്രിയാ ക്രിയാധാതു ദഹബേദ് ക്രിയാദാദു നമ്മൾ പഠിച്ചായിരുന്നു ഹബുന്റെ ക്രിയാദാദു എന്താണ് എന്നാണ് അപ്പോൾ ദഹാബുൻ പോലെയുള്ളതും അതേപോലെ ഇയാബിൻ പോലെയുള്ള ബഹുവചനം ഇയാബ് എന്ന് പറഞ്ഞാൽ സുമ്മിനാബ് നമ്മൾ പഠിച്ചായിരുന്നു ഇയാബ് മടക്കം ഇയാബ് പോലുള്ള ബഹുജന അല്ല ക്രിയാദാതു ക്രിയാദാതു ൻ ആ ഗണത്തിൽപ്പെട്ടതാണ് അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ക്രിയാധാതുക്കൾക്ക് ഒരു ഘടനയുണ്ട് അത് നമ്മൾ ക്രിയാധാതുവിൻ്റെതായ ഒരു ഘടനയാണ് അല്ലാതെ ക്രിയയും ക്രിയാധാതു തമ്മിൽ അതായത് ആ വിഷയത്തിൽ വരുന്നില്ല ഇപ്പം നമ്മൾ നസറയുടെ ക്രിയാധാതു എന്നാണ് അതേസമയം നസറ യൻസുർ എന്നാണ് അത് മാറി വരുന്നത് അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല ക്രിയാധാതുക്കൾക്ക് ഒരു ഘടനയുണ്ട് പ്രിയാദാതുക്കൾക്ക് മാത്രമായി ഒരു ഘടനയുണ്ട് അതിൽപ്പെട്ടതാണ് ഇയാബ് ഫോമിലുള്ളതും അതേപോലെ ജഹാബ് ഫോമിലുള്ളതും ഈ പാഠത്തിൽ നമ്മൾ പഠിക്കും പിന്നെ ഉള്ളത് അക്കല്ലു അക്കല്ലു എന്നുള്ള യഥാർത്ഥത്തിൽ അക്ക് ബറു ഘടനയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോ നമ്മുടെ ദുർബലാക്ഷരങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് അതിലെ പേരുകൾ നേരത്തെ ഭാഷാപരമായി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്രം അതിലെ പേരുകൾ സ്വയം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി അതേപോലെ എന്നിടയ്ക്ക് ഇതെങ്ങനെ വന്നു എന്നൊക്കെ കാല വൈകതയൊക്കെ പറയുന്നിടത്ത് പറയുന്നുണ്ട് ഏത് അത് മാറി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതും ആ പറഞ്ഞതുപോലെ നേരത്തെ ലാംഗ്വേജ് പരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അതേപോലെ ഡിഗ്രിക്കോ അഫ്ലുള്ള പോലുള്ള പ്രിലിമിനറി അഫ്ലയുടെ പ്രിലിമിനറി പോലുള്ള ആർമി കോഴ്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം അത് പഠിക്കാം കാരണം ആ ലെവലിൽ പഠിക്കുന്ന ആൾക്കാരും ഇതിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ്

ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടൈറ്റിലാണ് അല്ലെങ്കിൽ ആദ്യം ഉപയോഗിക്കുന്ന പദത്തിലാണ് എന്ത് ചെയ്യുന്നത് ഗ്രാമറിൻ്റെ സ്ഥാനം വരുന്നത് അപ്പം യാ വരുന്നതോടുകൂടി പിന്നീട് പതിയിലത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്ന പദം പതയിലത്തെ ശേഖ എന്ന് പറഞ്ഞാൽ ഗുരു അല്ലെങ്കിൽ ശ്രേഷ്ഠ ഗുരു മാന്യ മാന്യഗുരു എന്നൊക്കെയുള്ള അർത്ഥമാണ് പതിലത്ത് ശേഖരുന്നത് അപ്പം എന്തായാലും യാവ കാരണമായി പതിയിലത്തിനാണ് അടയാളം വരുന്നത് യാ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ അത് ഇദാഫത്തായിട്ടാണ് തരുന്നത് ായിട്ട് വന്നാല് ഒന്നാമത്തേന് പത്ത് കൊടുക്കും ഇതാഫത്തായിട്ടുള്ള നിയമം വരും ശേഷം ഇലാഫത്ത് വന്നാലുള്ള നിയമം വരും ഷേഖലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുള്ള രൂപമാണെങ്കിൽ യാ യാ എന്ന് വരും അങ്ങനെ ഉണ്ടായിരുന്നു മുമ്പ് ഗുരുവിന്റെ അടുത്തിരിക്കുന്ന പോലുള്ള സാധനം നമുക്ക് വേണം ഗുരു ഇവിടെ നിന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ അത് ഉപയോഗിച്ച് നമുക്കും പഠിക്കണം എന്നൊരു ധാരണ മുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞാണ് ബഷീർ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്താണ് ഡിക്ഷണറി അല്ല താങ്കളുടെ അടുക്കൽ ഉള്ളതായ വല കിന്നിന്നയുടെ കൂടെ ലാക്കിന്നിന്ന അപ്പോ അവിടെ ഇന്നയുടെ കൂടെ ചേർന്ന് വരുന്നത് പോലെ എല്ലാം വരും ലാക്കിന്നഹു പക്ഷെ അവൻ ലാക്കിന്ന പക്ഷെ നീ ലാക്കിന്നീ പക്ഷെ ഞാൻ ലാക്കിന്ന അപ്പൊ ലാക്കിന്നീ എന്ന് പറയാം ലാക്കിന്നി എന്നും പറയാം ലാക്കിന്ന സോറി ലാക്കിന്നെ ലാക്കിന്നി എന്നും ലാക്കിന്ന നീ എന്നും പറയാം അതേപോലെ ലാക്കിന്നന ലാക്കിന്നന തീർച്ചയായും പക്ഷേ ഞങ്ങൾ ലാക്കിന്നന അതേപോലെ വലാക്കിന്ന എന്ന് പറയാം എന്ന് പറയാം എന്ന് പറയാം അല്ലെങ്കിൽ ലാക്കിന്നന പക്ഷേ ഞങ്ങൾ ല നജിദുഹു അതിനെ കാണുന്നില്ല വജതയജിതുവിൻ്റെ രൂപമാണ് നമ്മൾ പാഠത്തിൽ വരുന്നുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യണം ല നജിദുഹു കാണുന്നില്ല കാണുന്നില്ല ഫൈൻഡ് ഫിൽ എന്താണ് ഏകവചനം മക്തബത്തുൻ അപ്പോ ലൈബ്രറി ലൈബ്രറി അല്ലെങ്കിൽ ബുക്ക് സ്റ്റോൾ ഇവിടെ ഇഷ്ടരി ആയതുകൊണ്ട് നെസ്റ്റരി ആയതുകൊണ്ട് ബുക്ക് സ്റ്റോൾ എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മക്തബത്ത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലെൻഡ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതാകാം പുസ്തകം ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ വായിക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ ലൈബ്രറി എന്ന് പറയും വാങ്ങുന്ന സ്ഥലമാണെങ്കിൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയും അറബിയിൽ രണ്ടും ഒന്നു തന്നെയാണ് അതായത് കോമൺ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളിതാണ് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാകുന്നതാണെങ്കിൽ പിന്നീട് അതിന് വേറെ വാക്കുക സംഭാഷണ നെശ്ചരി വരുമ്പോഴത്തേക്ക് പിന്നെന്താണ് മക്തഭാഗത്ത് ബുക്ക് സ്റ്റോൾസാണ് അൽമുദറിസ് അപ്പോൾ നജിതു എന്നതാണ് നമ്മുടെ ഈ പോയിന്റിലുള്ള പോയിന്റുള്ള ഈ സെന്റൻസിലുള്ള പോയിന്റ് അപ്പോ ആ തൂനുഹതിനെ കാണുന്നില്ല നിങ്ങൾക്കതിനെ കാണാം വലിയ ബുക്ക് സ്റ്റോളില് ആ വലിയ ബുക്ക് അമാമൽ സ്റ്റോളില് അല്ലിദിത്ത് ശ്രീലിംഗമായതുകൊണ്ടാണ് അമാമൽ മസ്ജിദി മസ്ജിദിന്റെ മുന്നിലുള്ള നിങ്ങൾക്ക് കാണാം അതിൽ ആ ലൈബ്രറിയില് ലൈബ്രറിയിൽ

ومصاحف مصاحف مصحف النبوي هنا معنى مصاحف مسخف مصاحف مصاحف مساجد بولا غير من سيدي مصاحف من بلاد مختلفة from various countries بلاد countries نعرف مختلفة various تستمع يختلف ഭിന്നിച്ചു മുഖ്തലിഫുൻ ഭിന്നിച്ചത് മുഖ്തലിഫുൻ ഭിന്നിച്ചു ഇവിടെ വേരിയസ് വ്യത്യസ്തമായ മിൻ ബിലാദിൻ ഭിന്നിപ്പല്ലേ പഠിച്ചു വാക്കാണെന്ന് തോന്നുന്നു അല്ലേഫതുൻ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് അൻഹാ ഉൽ ആലം നമ്മൾ പഠിക്കുന്ന ഓർമ്മ അൻഹാ ഉല്ലാഗങ്ങൾ ഭാഗങ്ങൾ അൻഹാ ഇൽ ആലം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യദുഹുൽ അഹ്മദ് അഹമ്മദ് വരുന്നു പ്രവേശിക്കുന്നു അഹമ്മദ്യാ ഫീലത്തെ ഷേഹി എന്റെ വാലറ്റ് കാണുന്നില്ല എന്റെ പേഴ്സ് കാണുന്നില്ല ല അജിതു അപ്പൊ ഇവിടെ നേരത്തെ നജിത് വന്നു ഇവിടെ അജിത് വന്നു അതുപോലത്തെ ജിതുവിനെ വന്നു ഇതെല്ലാം ഒരു ക്രിയയുടെ വ്യത്യാസ രൂപങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പൊ അജിതു ഹൈലൈറ്റ് ചെയ്യുക ആ സൂക്ഷിക്കുന്ന സ്ഥലം കേട്ടാ സൂക്ഷിച്ചു മഹ്ഫലത്തുൻ സൂക്ഷിക്കുന്ന സ്ഥലം ഓക്കെ ആ പേഴ്സ് കാണുന്നില്ല എൻ്റെ പേഴ്സ് കാണുന്നില്ല അൽ മുദരിസ് കസീറത്തുൻ ആ കറ ആ

അസ്വസത്തെ നക്കത് അറബിയാന്ന് കേട്ടോ സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി നമ്മുടെ റിസർവ് ബാങ്കിന്റെ സ്ഥാനത്തുള്ളത് അതാണ് അവിടെ അപ്പൊ കറൻസി എന്ന അർത്ഥത്തിൽ വരും അതേപോലെ നാണയം എന്ന അർത്ഥത്തിൽ വരും നാണയം എന്ന അർത്ഥത്തിലും വരാം പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശം നെക്കത് എന്ന് പറഞ്ഞാല് പണം ഒരുപാട് പൈസ ഉണ്ടായിരുന്നു നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു ഒരുപാട് പൈസ ഉണ്ടായിരുന്നു ബഹുജനമായതുകൊണ്ട് കസീറത്തൻ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു അഹമ്മദു മിയത്ത് വരുമ്പോൾ എന്ത് ചെയ്യും മി വരുമ്പോൾ തൊട്ടുള്ള പദ മുമ്പുള്ള അതായത് സെലാസ് മി മി അതിന്റെ എണ്ണം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ചേർന്നിട്ടാണ് മിഅത്ത് എഴുതുക മിഹത്തെഴുതത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ കൂടെ ചേർത്തിട്ടാണ് മിഅത്ത് മിഅത്ത് എഴുതുക സെപ്പറേറ്റ് അല്ല ചേർന്നിട്ടാണ് മിത്തെഴുതുകഴുത പറഞ്ഞിട്ടുണ്ടോ നമ്മളിത് മിഹത്തിന് അലിഫണ്ടെന്ന് പറഞ്ഞായിരുന്നോ ആ മിയത്തിന് അലിഫുണ്ട് പക്ഷേ ഈ അത് ഇത് ചിലപ്പോൾ പറയാൻ പെട്ടുപോയതായിരിക്കും സലാസ് മേത്തിൻ വരുമ്പോൾ സലാസ് മിയത്ത് അർബ മേത്ത് അഹംസു മേത്ത് മിയത്തേന് മാത്രം എന്താണ് അത് ഇരുന്നൂറ് എന്ന് പറയും പിന്നെ സലാസ് മിയ സലാസിൻ്റെ കൂടെ ചേർത്താണ് മീം എഴുതുക അതായത് രണ്ട് പദമായിട്ടല്ല ഒറ്റ പദമായിട്ടാണ് എഴുതല് മിയത്തിൻ വരെ ഓക്കെ മിയത്ത് മേത്ത് ചേർത്ത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ വരുമ്പോൾ അത് ചേർത്തിട്ടാണ് എഴുതല് പിന്നെ തൊള്ളായിരം കഴിഞ്ഞപ്പറ്റ അൽഫിലേക്കാണല്ലോ പോകുന്നത് അപ്പൊ വരെ വരുമ്പോൾ അതിനും മീമും ചേർത്തിട്ട് എഴുതാം അതിൽ എന്തുണ്ട് മുന്നൂറ് റിയാലുണ്ട് അയിന വതഴ്താ അപ്പം പുതിയ ദുർബലാശയം വന്നു തുടക്കത്തിൽ ദുർബലാശയമുള്ള പുതിയ ക്രിയ വന്നു വലഅ യലഉ ഊ ഓക്കെ നേരത്തെ വജത യജിത് വന്നു വലഅ അയു വന്നു ഇപ്പം നമ്മൾ ദുർബലാശയത്തിന് പ്രത്യേകം പേജ് ഒക്കെ തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു ഇത് കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ ഇതിനു വേണ്ടി വേറെ കുറെ വർക്ക് ചെയ്യാനുണ്ട് ദുർബലാക്ഷം അടങ്ങിയാൽ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ വേറെ ചെയ്യാൻ വർക്കാണ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ വരുമ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ദുർബലാശ്രം പഠിക്കുന്നുണ്ട് ഇതിൽ ഈ സെക്ഷനിൽ അപ്പം അതിനെ നമ്മൾ സെപ്പറേറ്റ് ഓരോ തരം ക്രിയയ്ക്കും ഓരോ പേജ് ഡെഡിക്കേറ്റ് ചെയ്യണം ഓരോ തരം ക്രിയ എന്ന് പറഞ്ഞാൽ വചത വജത യജിതു വേറെ എഴുതണം വല ഇതാഴ് വേറെ എഴുതണം വജതയജിതു എന്താണ് വജത കഴിഞ്ഞിട്ട് യജിതു ദുർബല അടുത്ത അക്ഷരത്തിന് കെസറാണ് വരുന്നത് വല ഇതാഴ് വരുമ്പോൾ മദ്യത്ത് ഫത്തഹാണ് വരുന്നത് അപ്പോൾ വജത യജിത് വരുമ്പോൾ കൽപ്പന ജിദ് എന്നായിരിക്കും വരിക

ഹാലൽ മക്തബി ഞാൻ ഇവിടെ ഈ ടേബിളിന്റെ പുറത്താണ് വെച്ചത് ടേബിളിന്റെ പുറത്ത് ഹുന ഇവിടെ ഞാൻ ഇവിടെ ടേബിളിന്റെ പുറത്താണ് വെച്ചത് ഞാൻ പുറത്തു പോയി വെള്ളം കുടിക്കാൻ വേണ്ടി ലി അഷ്റബൽ അപ്പോ ലാമൽ കാരണം പറയാൻ പോലും ലാമു വന്നപ്പോഴത്തേക്ക് എന്തായി നസ്ബിയത് ലി അഷ്റബ വെള്ളം കുടിക്കുന്നതിന് അപ്പോൾ കാരണം പറയുന്ന ലാമൊന്നപ്പോൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ലീക്ക് ശേഷം ദുർബല ലീക്ക് ശേഷം പ്രസന്റ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അപൂർണക്രിയയാണ് വരുന്നതെങ്കിൽ അവിടെ നെസ്ബി നെസ്ബി നാമത്തിന് മുമ്പാണ് ലീ വരുന്നതെങ്കിൽ അവിടെ ജെർണി എന്ന ലാ ആണ് ആ ലാമല്ല ഇത് ഇത് എന്ത് ലാമാണ് കാരണം പറയുന്ന ലാം ആ അപ്പോൾ രണ്ട് ലാമും വേറെയാണ് ഒന്ന് ലീ ഹർഫ് ഹാർഫി ജെറാണ് കസറിലാമാണ് ഇവിടെ കാരണം പറയുന്ന പറയുന്നില്ലാമാണ് അഷ്റബൽ ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയി ലിമ വലാത്ത ഹലൽ മക്തബി ലിമ വലത്ത ഹാ അലൽ മക്തബി നീ എന്തിനാ മേശപ്പുറത്ത് വെച്ചത് ലിമ എന്തുകൊണ്ട് ലിമ വലാഴ്ത്ത ഹാ അലൽ മക്തബി ആ വല എല്ലാം എന്ത് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യണം അലൽ മക്തബി അതായത് നിങ്ങൾ പാഠം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവണം ഈ ലെസന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ലിമ മക്തബി എന്തിനാണ് മേശ ലിമത്തെ ഓർത്ത് വെച്ചത് എന്താ പറഞ്ഞത് മിസ്റ്റേക്ക് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് ഇത് വലിയ തെറ്റല്ലേ അതൊരു വലിയ തെറ്റായി പോയി തെറ്റ് തെറ്റ് ശരി ശരി ഓപ്പോസിറ്റ് ആണ് സഹേഹുൻ വലിയ തെറ്റാണ് നീ വണമായിരുന്നു നീക്ക് വെക്കൽ നിർബന്ധമായിരുന്നു യു ഷുഡ് പുട്ട് ഇൻ യുവർ പോക്കറ്റ് ആ ഡു എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് യജിബു പറയുന്നു ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു വദാ ഖുറാനിലുള്ള ഒരു ഉദാഹരണം പറയാമോ والله قرآن الله ربي إني وضعتها أنسى والسماء رفعها ووضعتها أنسى فلما وضعت قالت ربي إني وضعتها أنسى وكل ذات وطلع كل ذات حمل حملها പോക്കറ്റിൽ വയ്ക്കാൽ നിങ്ങൾക്ക് നിർബന്ധമായിരുന്നു ആ വജദാഹദദാണ് വജത അപ്പോൾ ഇപ്പോൾ വേറെ ക്രിയ വന്നല്ലേ നേരത്തെ എന്തായിരുന്നു വന്നത് ആ നേരത്തെ വജത വന്നിട്ടുണ്ടായിരുന്നു വജതയുടെ പൂർണ്ണക്രിയ അല്ല വന്നത് തജിദുവിനെയാണ് വന്നത് അല്ലേ അപ്പോൾ ഇവിടെ വജതയുടെ പൂർണ്ണക്രിയ വന്നു

ഞങ്ങൾ ആരും കണ്ടില്ല നമ്മൾ സാധാരണ മലയാളത്തിനുപയോഗിക്കാറുള്ളതാണ് ഒരാൾ പറയുമ്പോഴും ഞങ്ങൾ എന്നാർത്ഥം പ്രയോഗിക്കാറുണ്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് തിരഞ്ഞോണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് കണ്ടു കണ്ടുപോകും ഇവിടെയുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ഇതാ ഇവിടെ അല്ലെങ്കിൽ അതാ ഇവിടെ അതാ നോക്ക് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഹാ ഉസ്താദു ഉസ്താദായി പറയുന്നു മാറിയുണ്ടോ ഇപ്പൊ അങ്ങനെ വിളിക്കാം അവന്റെ കസേരയുടെ മുകളിൽ താഴെ തന്നെ ഉണ്ടത് തീർച്ചയായും അത് കേട്ടാ തഹത്ത എന്നുള്ളത് വൃത്തി എന്തുകൊണ്ടാണ് അവിടെ സ്ഥലം പറയാനുള്ളത് കൊണ്ട് കേട്ടാ വർഫ് സെമാനിയോ മക്കാൻ പഠിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഓർമ്മിച്ചിരിക്കാതെ സ്ഥലം സമയം സന്ദർഭം പറയുന്നതിനെല്ലാം എന്താണ് നെസ്ബാണ് വരാൻ കാരണം നിർബന്ധ യഥാപത്താണ് ചെയ്തില്ലെന്ന് നോക്കേണ്ട കാര്യമില്ല തഹത്തക്കും പോക്കും മാവറ അപ്പൊ സ്ഥാനം പറയുന്നതിന്റെ എല്ലാം ശേഷം ഇതായിരിക്കും ഉണ്ടാവുകയും അലമുദ്സ് ഒന്ന് വായിച്ചത് അലമുദ്ധരിസ് എന്താ പറഞ്ഞത്

അർത്ഥത്തിലുള്ള വാവാണ് അപ്പൊ അതുകൊണ്ട് മാറ്റിയിട്ട് എന്ത് ആണ് കേൾക്കുന്ന ആൾക്ക് കൽപ്പനയാണെന്ന് കേക്കട്ടെ ഞാൻ പറയുമ്പോ സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ പറഞ്ഞു പഠിക്കണം ഇത് ഖുർആൻ പാരായണം ഉണ്ട് കേട്ടോ തജ്വീദ് പഠിപ്പിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണത് അത് എന്നെ അവര് കൂലങ്കശമായി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മള് അധ്യാപനത്തിൽ കുറേ വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവിടെ ചെലുപോയാണ് ഈ സംഭവം ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അത് അവിടെ നിന്ന് അങ്ങനെ പഠിച്ചാൽ അത് അതിൻ്റേതായ എഫക്റ്റ് നമ്മൾ ആ ലാംഗ്വേജിൽ കയറി അങ്ങനെയുള്ള നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അടുത്ത് പഠിച്ചാൽ നമുക്കതിൻ്റേതായ പ്രത്യേകത ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പാഴാക്കരുത് ഇനി അറബി തന്നെയും അജീവിതമായിരുന്നാലും അറബി ആയിരുന്നാലും അവിടെ നിന്ന് പഠിക്കാൻ ഉള്ള അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം അപ്പോൾ അങ്ങനെ ഒരു നിബിറ എന്നാണ് അതിന് പറയുന്നത് ചില സന്ദർഭത്തിൽ നമ്മൾ ഇനി കൊടുക്കേണ്ടി വരും അതായത് ചില അക്ഷരങ്ങളിൽ ഊന്നൽ കൊടുക്കേണ്ടി വരും എന്നാലേ കൃത്യമായത് കേക്ക് നേനസിലാവുള്ളൂ ജയിപ്പിക്ക നീ അതിനെടുക്കൂ അതിനെ വെക്കൂ നിന്റെ പോക്കറ്റ് നിന്റെ പോക്കറ്റിൽ വയ്ക്കൂസിടയ്ക്ക് എന്ത് ചെയ്തു അഹമ്മദിന്റെയാണ് പോയത്യുന്നേറ്റ് എന്ത് ചെയ്തു യസീറു സഞ്ചരിക്കുന്നു പോകുന്നു യസീറു യു എ സാധാരണ പറയാറുണ്ടോന്നേ യസീർ എന്ന് പറയാറുണ്ടോർ പോകൂ പറയാറുണ്ടോ പോകൂ പോകൂ എന്നുള്ള അർത്ഥം സൗദിയില് അങ്ങനെ പറയാല്ലോ എന്ന് പറയാറുണ്ട് റോഹ എന്ന് പറയാറുണ്ട് എന്ന് പറയും ആ അപ്പോ ഇവിടെ യസീറു സഞ്ചരിക്കുന്നു പോകുന്നു മുദരിസി നഹ്ബ് നേരെ ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഭാഗം നഹ്ബ് അതിൻ്റെ ബഹുജനമാണ് അൻഹാ നഹ്ബിന്റെ വാവാണ് അൻഹാ വരുമ്പോ ഹംസാണ് നഹബ് അൽ മുദറിസ് അധ്യാപകന്റെ നേരെ അയാൾ പോകുന്നു അധ്യാപിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അധ്യാപകന്റെ നേരെ പോകുന്നു സഞ്ചരിക്കുന്നു അൽ മുദരിസ് അപ്പോ വഖഫ വഖഫ നിന്നു യക്കിഫു നിൽക്കുന്നു ദുർബലാശം തുടക്കത്തിലുള്ളത് കിഫ് നിൽക്കൂ ഇപ്പൊ വക്കഫ യു വജദിദുവിൻ്റെ പേജിൽ എഴുതണം വള യുൻ്റെ പേജിലല്ല ഓക്കെ മൈൻഡിൽ ഇപ്പം പേജ് വന്നില്ലേ ഉണ്ടോ അത് തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ പേജ് മൈൻഡിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം പിന്നീട് നോട്ട്ബുക്ക് തയ്യാറാക്കണം ഹാർഡ് കോപ്പി കിഫ് യാ ഉലൈതു അപ്പോ കുട്ടി അവിടെ നിൽക്കൂ

അപ്പോഹാബ് ഹൈലൈറ്റ് ചെയ്യുക ക്രിയാധാതു ആയബ് അപ്പോൾ നമ്മൾ ക്രിയാധാതു ഫോമിലുള്ള ക്രിയാധാതു പ്രാക്ടീസ് ചെയ്യാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു പ്രത്യേകം ഒരു പേജ് ഡെഡിക്കേറ്റ് ചെയ്യുക സ്പേഷ്യസായിട്ട് ചെയ്യണം കേട്ടോ എല്ലാം ഞെരുക്കി ഞെരുക്കി വിജ്ഞാനം ഞെരിക്കി ഞരിക്ക് ഇത് എന്തെയാ സംഭവിക്കുക കുടുസായി പോവും നമുക്ക് ഒരു വൺ ഹൺഡ്രഡ് ബില്യൺ സെല്ലുണ്ട് നമ്മുടെ ബ്രെയിനിൽ വൺ ഹൺഡ്രഡ് ബില്യൺ സെല്ലുണ്ടെന്ന് വിചാരിച്ചോ വൺ ഹൺഡ്രഡ് ബില്യൺ പേജ് ആണെന്ന് വിചാരിച്ചോ ആ പേജിനേക്കാളും വലിപ്പമുള്ളതാണ് നമ്മുടെ ബുക്കിലെ പേജിനേക്കാളും വലിപ്പമുള്ളതാണ് ഒരു ഒരു സെല്ല് അല്ലേ അപ്പൊ ബിസ് പോകാൻ വേണ്ടിയാണ് പോകുന്നതിനാണ് പോകുന്നതിന് എന്നെ അനുവദിക്കണം യൗമ വറത്തി എന്തുകൊണ്ടെന്നാൽ ഉപ്പ വരുന്നുണ്ട് എത്തി വരുന്നുണ്ട് എന്റെ ഉപ്പ വരുന്നു ഇലൽ ഇൽ മദീന മുനവറയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം മുദരിസ് വസല 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 യസിലു യസിലു പേജിൽ പേജിൽ എഴുതണം എത്തി ഇവിടെ എപ്പോഴെത്തും അപ്പൊ അവര് മദീനയിലാണുള്ളത് അതുകൊണ്ടാണ് മദീന എന്ന് സംസാരിക്കുമ്പോഴും ഇവിടെ എത്തും അപ്പോ വസല ഹസിലു വസല യസിലു വസല എത്തിനെത്തുന്നു അറത്തു സ്ത്രീരംഗമായതുകൊണ്ട് എന്ത് ചെയ്തു തസിലു തസിലു ത്വ ഇറത്തു ഏറോപ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എത്തും മീൻ ജിദ്ധത്ത ജിദ്ദയിൽ നിന്നും അറിവ് ചെയ്യും അറിവല്ല എന്ത് ചെയ്യണം ഓർഡിനൽ കൗണ്ടിങ് ആണ് ഉപയോഗിക്കേണ്ടത് അസാത് അൽവാഹിദത്താണ് ഒന്നാമത്തെ പറയുമ്പോഴത്തേക്ക് വാഹിദ രണ്ട് പറയുമ്പോൾ എന്തായിരിക്കും രണ്ട് മണിക്കെത്തു പറയുമ്പോൾ എന്ത് പറയും ഓർഡിനൽ കൗണ്ടിംഗ് ഒന്നാമത്തെ പറയുമ്പോൾ അവവൽ എന്ന് പറയാറില്ല സാഹത്തിൽ അൽ ഊല എന്ന് പറയാറില്ല സാഹത്തിൽ വാഹിദ എന്നാണ് പറയുന്നത് രണ്ട് പറയുമ്പോൾ രണ്ട് മണി എന്ന് പറയുമ്പോൾ സാത്തി സാനിയാത്ത ഫി സാത്തി സാനിയ മൂന്നാ മൂന്ന് പറയുമ്പോൾ രണ്ട് പറയുമ്പോൾ മൂന്ന് പറയുമ്പോൾ ഫി സാത്തിയാമി സതി ഫി 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 സാത്തിൽ

അതിന്റെ പറഞ്ഞു വസലൽ വസല ജിദ്ദയിൽ അപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഫ്ലൈറ്റ് വിൽ ബി അറൈവിങ് ഫ്രം ജിദ്ദ ജിദ്ദയിൽ നിന്നും വരുന്നത് മദീന മുനബറിയിൽ മദീന മുനബറിയിലേക്ക് വരുന്നത് സാത്രി വാഹനം എത്തി വൺ ഓ ക്ലോക്കിനാണ് മറ്റേ വസല അബൂക്ക ജിദ്ദയിൽ ജുദ്ദിദിലെപ്പോഴെത്തി

പുരുഷന്മാരോടല്ലാ പറഞ്ഞു വലക്കും ഭാര്യമാര് മരിച്ചു പോയാല് ഭാര്യമാര് വിട്ടേച്ചു പോയതിന്റെ പകുതി ഉണ്ട് അപ്പം നിസ്ഫ് മാതാറക്കാസ് അതെടുത്തിട്ട് അതിന്റെ ഭിന്നസംഖ്യയൊക്കെ പഠിക്കണം കേട്ടോ

അക്ബർ വരുമ്പോ ഏറ്റവും വലുത് കരിയിൽ ചെറുത് കുറച്ച് അക്കല് വരുമ്പോ ഏറ്റവും കുറച്ച് എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത് കേട്ടോ എന്താ ഇസ്മേൻ കേ അല്ലെങ്കിൽ മലത്തിപറോ എന്ന് പറയും കേട്ടോ അർജു നീ വരുന്നതിന് വേണ്ടി അൻ വന്നുകൊണ്ട് നേരത്തെ കഴിഞ്ഞ പാഠത്തെ നമ്മൾ പഠിച്ചു ബി അർജുവാൻ തീയബിന്റെ വാപ്പയെ കൊണ്ട് നീ വരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇലബൈ എന്റെ വീട്ടിലേക്ക് ഇതേപോലൊരു വാക്ക് ബിഹി ആത്യക്ക എന്താണ്

അപ്പൊ സൊലാത്തിന് എങ്ങനെയാണ് അധ്യായത്തിന്റെ പേരും നമസ്കാരത്തിന്റെ പേരെല്ലാം വരെ ഇലാഫത്ത് ചെയ്തിട്ടുണ്ട് വരിക അപ്പോൾ ഇതാണ് പാഠം പിന്നെ നല്ലതുപോലെ വായിച്ച് നോക്കണം നമ്മുടെ നോട്ടും വായിച്ച് നോക്കുക അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഇതെന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും പിന്നെ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില ചില കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല അത് എക്സസൈസിൽ വരുമായിരിക്കും ഓക്കെ അയ്യോ ഇനി കമൻസ് എന്ന് പറഞ്ഞാൽ സൂചനകൾ കമൻസുകൾ എന്തെങ്കിലും ഉണ്ടോ എനി ക്വസ്റ്റ്യൻസ് നോ ക്വസ്റ്റ്യൻസ് ലാഹുസ് വാഹനത്തല അറബി ഭാഷ നന്നായി പഠിക്കാൻ അതിൽ മാഹിറുകളാകാൻ ماهر ده ماهر بدقتن قال رسول الله صلى الله عليه وسلم والذي يقرا القران وهو ماهر به مع السفرة الكرام البررة مع السفرة الكرام البررة سورة ال عبس كرام البررة في سخف مكرمة بأيدي سفرة كرام بررة نوري അപ്പോൾ ഈ ഖുർആൻ വഹി ഖുർആന്റെ വാഹകരാണ് ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ആരാണെന്നാണ് അവിടെ പറഞ്ഞത് ആദരണ ആദരണീയരും പുണ്യവാന്മാരുമായവരാണ് ഈ ഖുർആൻ വഹിച്ചു കൊണ്ടുപോകുന്നത് അതിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ പെടാൻ എന്താ മാർഗം ആ മലക്കുകളുടെ അവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റും ആരാണ് റസൂൾ സാഹുഹ് അലൈവല് പറഞ്ഞത് وهو ماهر به വല്ലത്യിക്കൊണ്ട് വിദഗ്ധനായിക്കൊണ്ട് വായിച്ചാൽ അല്ലെങ്കിൽ വിദഗ്ധ ആയിക്കൊണ്ട് വായിച്ചാൽ വിദഗ്ധ ആരണം എന്ത് വേണം എല്ലാരും പറയുന്ന അത് തജീവ് പഠിക്കുന്നിടത്താണ് ഞാനിത് പഠിച്ചിട്ടുള്ളത് ഈ അദീസ് പക്ഷെ യഥാർത്ഥ തജീദ് പഠിക്കുന്നതിനല്ല പറയുന്നത് അത് ശ്രദ്ധയോടു കൂടി അതിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് വായിക്കേണ്ട രീതിയിൽ കിതാബ് കിതാബല്ലാഹിത്രക്കത്തിലാവത്തിഹി എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ന്യായമനുസരിച്ച് അതിൻ്റെ ഹക്കനുസരിച്ച് അതിൻ്റെ അവകാശം വകവിച്ച് കൊണ്ട് കൊണ്ട് വായിച്ചാൽ എന്താവും മാഹിറും ബിഹി എന്നാവും അപ്പോഴെന്ത് വരും ഗ്രാമ്യം ബറവ എന്ന് പറഞ്ഞ ആദരണീയരും പുണ്യവാളന്മാരുമായ മലക്കുകളാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനെ ഹാൻഡ് അതിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്കും പെടാൻ പറ്റും അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തിയിട്ട് റബ്ബനത്തിൽ ഹസൻ ഹഫി അഹ്റത്തെ ഹസനഅത്തൻ വക്കീല അജാബന്മാർ കൂട്ടത്തിൽ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സംഗതി തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പേരാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചത് പ്രകൃതി ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് അതിനെ എണ്ണപ്പെട്ടിട്ടുള്ളത് അപ്പം ആ ദുരിതത്തിൽ ദുരന്തം അനുഭവിച്ചവർക്ക് അവരുടെ നിത്യ ശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി മരണപ്പെട്ടവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അവരുടെ മരണം ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ഘടനയിൽ മരിക്കുന്നവരെ ശുഹദാ ഇൻ്റെ പ്രതിഫലം നൽകുമെന്നാണ് ആ കൂട്ടത്തിൽ അള്ളാഹു വരെ ഉൾപ്പെടുത്തട്ടെ അവരിൽ നിന്നും ശേഷിച്ച അവരുടെ ബന്ധുമിത്രാദികൾ ചിലരെ ചിലരുടെയൊക്കെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു ആ കുടുംബത്തിൽ തന്നെ ആരുമില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ വരെയുണ്ട് അങ്ങനെ ഉള്ളവർക്ക് അവരുടെ 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 അള്ളാഹു അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ അതേപോലെ